മാത്രമുള്ള അധ്യായമുണ്ട്, 60-ലധികം പേജുകളുള്ള അധ്യായമുണ്ട്, 286 വചനങ്ങളുള്ള അധ്യായമുണ്ട്, 3 വചനങ്ങളുള്ള അധ്യായങ്ങളുണ്ട്. ഒരു അധ്യായമെങ്കിലും ഖുർആൻ പോലെ ഒന്ന് കൊണ്ടുവരൂ എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ വെല്ലുവിളിക്കുന്നു. സകലമാന സാഹിത്യകാരന്മാരും അത് കണ്ടിട്ടുണ്ട്, സകലമാന സാഹിത്യകാരന്മാരും അത് കേട്ടിട്ടുണ്ട്. ആ ഖുർആന്റെ അത്ഭുതങ്ങളുടെ അത്ഭുതമായ ഖുർആന്റെ അനിതര സാധാരണമായ ആശയങ്ങൾ, ആ ആശയങ്ങൾ നമുക്ക് വായിച്ചു നോക്കാവുന്ന ഈ ഖുർആൻ ഒന്ന് വായിച്ചു നോക്കാം. ഈ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് 23 കൊല്ലക്കാലം മക്കയിലും മദീനയിലുമായി ജീവിച്ച മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മഹിതമായ ജീവിതം നമ്മളൊന്ന് പഠിക്കണം, അതൊന്ന് പകർത്തണം. മനുഷ്യന്റെ ജീവിതത്തെ പിന്നാക്കം നയിക്കുന്ന, പിന്തിരിപ്പനാക്കുന്ന, ദോഷമുണ്ടാക്കുന്ന, നാശമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക്, എന്തെങ്കിലും ഒരക്ഷരം, എന്തെങ്കിലും ഒരു വാചകം ഖുർആനിലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലോ കാണുക സത്യമല്ല. കള്ളിലും പെണ്ണിലും സാമ്പത്തികമായ സാമ്പത്തികമായ തെറ്റുകുറ്റങ്ങളിലും അബദ്ധങ്ങളിലും അപാകതകളിലും മുഴുകി ആണ്ട് മുങ്ങിക്കഴിഞ്ഞിരുന്ന അറേബ്യയിലെ ജനതയെ ലോകത്തെ ഏറ്റവും ഉത്തമ സമുദായമായി മാറ്റി അവരാണ് സഹാബിമാർ, അവരാണ് മുഹമ്മദ് നബിയുടെ അനുയായികൾ. ഖുർആൻ കേട്ടതവരാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തവരാണ്. ആ സഹാബിമാർ മനസ്സിലാക്കിയ പോലെ, ആ പ്രവാചകന്റെ അനുയായികൾ കണ്ട പോലെ കേട്ട പോലെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും പകർത്തുവാനും നമ്മൾ തയ്യാറാവുക. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗം ലഭിക്കാനുള്ള മാർഗം വ്യക്തമായതാണ്, പച്ചയായതാണ്, തെളിച്ചമുള്ളതാണ്, തിളക്കമുള്ളതാണ്, വെളിച്ചമുള്ളതാണ്. കുറുക്കുവഴികളേതുമില്ല. നമ്മൾ ലക്ഷ്യമിടുന്ന പാർലമെന്റുകളെയല്ല, നിയമസഭകളെയല്ല, പഞ്ചായത്ത് ഭരണകൂടങ്ങളെയല്ല, ബ്ലോക്കുകളെയല്ല, ജില്ലകളെയല്ല, മറിച്ച് മനുഷ്യരുടെ മനസ്സിനെയാണ്. മനുഷ്യരുടെ മനസ്സിൽ ഇസ്ലാമിന്റെ ഭരണമുണ്ടാക്കുകയാണ്, മനുഷ്യന്റെ മനസ്സിൽ ഇസ്ലാമിന്റെ ഭരണമുണ്ടാക്കുകയാണ് ഈ മതത്തിന്റെ പ്രധാനമായ പ്രവർത്തനം. അല്ലാതെ ഭരണകൂടങ്ങളെ അട്ടിമറിച്ച് പ്രതിനിപ്ലവം നടത്തുകയല്ല, മറിച്ച് പടച്ചതമ്പുരാന്റെ മതത്തിന്റെ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിന്റെ സൃഷ്ടിക്കുകയാണ്. ഇതിനുള്ള മാർഗം തോക്കല്ല, വെടിയുണ്ടയല്ല, ബോംബല്ല, കഥാരയല്ല, അക്രമമല്ല, റോഡ് ബ്ലോക്കാക്കലല്ല, വഴിതടയലല്ല, കല്ലെറിയലല്ല, പണിമുടക്കലല്ല, തീവ്രവാദത്തിന്റെ ഭീകര പ്രവർത്തനത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ മനുഷ്യരോട് മുഴുവൻ സ്നേഹം കാണിക്കുക, വിശ്വാസപരമായി ശത്രുതയിൽ കഴിയുന്നവരെ ആ ശത്രുത മാറ്റാനുള്ള ശ്രമമാണ് ഇസ്ലാം നടത്തിയത്. വിശ്വാസപരമായി ശത്രുതയിൽ കഴിയുന്നവരുടെ ശത്രുത മനസ്സിൽ നിന്ന് ഇല്ലാതാക്കി ശത്രുവിനെ മിത്രമാക്കി മാറ്റാനാണ് പടച്ചവൻ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തീവ്രവാദത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ, അതിന്റെ കണിക പോലുമില്ലാതെ സ്നേഹത്തിന്റെ ശുശ്രൂഷ നിലനിർത്തുകയാണ് ഇസ്ലാം ജനങ്ങളെ പഠിപ്പിച്ചത്. ഈ മാർഗത്തിലൂടെ മുന്നേറണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന്റെ വാർഷികം ആഘോഷിക്കാൻ പോകുന്ന വേളയിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന്റെ സവിശേഷതയാണ് ഈ പ്ലാറ്റ്ഫോം. പോലീസിന്റെ അനുവാദത്തോടുകൂടി അവനവന് മനസ്സിലായിട്ടുള്ള സത്യത്തിന്റെ അഭിപ്രായം തുറന്ന് പ്രകടിപ്പിക്കുവാൻ, ആ ആശയത്തിലേക്കും അഭിപ്രായത്തിലേക്കും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ക്ഷണിക്കുവാൻ ഈ രാജ്യത്തെ ഗവൺമെന്റ് നമുക്ക് സംവിധാനം ഒരുക്കിയിരിക്കും. ഇതുപോലൊരു രാജ്യം എവിടെയും, ഇതുപോലൊരു സംവിധാനം എവിടെയും, റോഡരികിൽ കുറച്ചാളുകളെ സംഘടിപ്പിച്ച് അവരവന്റെ മനസ്സിലായ സത്യം വെട്ടിത്തുറന്ന് പറയാൻ ആ സത്യത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുവാനുള്ള സുന്ദരമായ സംവിധാനം. ഈ സംവിധാനം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്, ഈ സംവിധാനം നിലനിർത്തേണ്ടതുണ്ട്. സ്വാതന്ത്ര്യ ദിനം ആചരിക്കുമ്പോൾ, റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇതാണ്. നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. നമ്മുടെ മൂക്കി മുതുമ്പുവരെയാണ് ആരാന്റെ സ്വാതന്ത്ര്യം. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവന്റെ മൂക്കി മുതുമ്പുവരെയാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ പ്രഖ്യാപനം ഉപദ്രവിക്കരുത്, ഉപദ്രവിക്കപ്പെടുകയും വരുത്, ഉപദ്രവിക്കരുത്, ഉപദ്രവിക്കപ്പെടുകയും വരുത്തി. അതാണ് ആ സന്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് പിരിഞ്ഞു പോകാം. പടച്ചതമ്പുരാൻ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും.
അല്ലാഹുവേ എല്ലാം കേട്ട് ഏറ്റവും നല്ലത് പിൻപറ്റുന്ന ബുദ്ധിയുള്ളവരിൽ നീ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തുമാറാകണം. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് നീ രോഗശമനം നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് നീ മൗഫറത്തും റഹമത്തും പ്രദാനം ചെയ്യണം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ثم قنا عذاب النار والحمد لله رب العالمين. السلام عليكم.